ിംഹം എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പും വില്ലും അവസാനം ഗതാഹുവ പവനായി ശവമായി എന്തൊരു രാഷ്ട്രീയ നിരീക്ഷണമായിരുന്നു എൻ്റെ പൊന്നോ അലക്കി തേച്ചാ റോസ് കളറെ ഷർട്ട് ഇട്ടു വന്ന ഒരു ദിവസം പത്തും പതിനഞ്ചും വാർത്തകളൊന്നും ഇടും വാർത്തകളുടെയെല്ലാം കണ്ടന്റ് ഒന്നു തന്നെ ഇത്തവണ തുടർഭരണം ഇല്ല അതിനെല്ലാം ശാസ്ത്രീയമായ ഓരോ വിശദീകരണങ്ങളും സത്യം പറഞ്ഞാ ഇതൊക്കെ കണ്ടിട്ടാണ് നൂറ് സീറ്റും നൂറ്റിപ്പത്ത് സീറ്റും ഒക്കെ കിട്ടുമെന്ന് യു ഡി എഫ് പ്രവർത്തകർ വരെ അങ്ങ് സ്വപ്നം കണ്ടത് മണ്ഡലങ്ങളിൽ പോയി സർവേ ഡാറ്റൈസിംഗ് ബേസ് ചെയ്ത റിപ്പോർട്ടുകൾ ആധികാരികതയുടെ ഇരുന്ന മണ്ഡത്തരങ്ങൾ കേട്ടപ്പോൾ ഒരുപക്ഷെ കേൾക്കുന്ന സഖാക്കൾ വരെ വിചാരിച്ചു പോയി ഇയാൾ പറയുന്നത് ശരിയാകുമോ എന്നത് പുള്ളി കുറപ്പായിരുന്നു തുടർഭരണം ഇല്ല എന്നത് മാധ്യമങ്ങളായ മാധ്യമങ്ങൾ മുഴുവൻ തുടർഭരണം പ്രവചിച്ചപ്പോൾ മറുന യും ജയിക്കെ ലിസ്റ്റ് ഉണ്ടാക്കി അവസാനം മറുനാടൻ തോൽക്കുമെന്ന് പറഞ്ഞവരെല്ലാം അങ്ങ് ജയിച്ചു ജയിക്കുമെന്ന് പറഞ്ഞവരെല്ലാം അങ്ങ് തോറ്റു ഇതിൽപരം ഒരടി കിട്ടാനുണ്ടോ ഒന്നോ രണ്ടോ വീഡിയോകളല്ല മിനിട്ടിനു മിനിട്ടിനാണ് വീഡിയോകൾ ഇറങ്ങിയത് പക്ഷേ പറഞ്ഞിട്ടെന്താ കാര്യം ഇപ്പോൾ മോങ്ങുകയാണ് ഒരിക്കലും ഈ തിരിച്ചടി അദ്ദേഹം പ്രദർശിച്ചിട്ടേ ഇല്ല അവസാനം കടന്ന കഴിക്കുക ഒറ്റ പ്രവചനം കൂടി അദ്ദേഹം നടത്തിയിരുന്നു മറ്റൊന്നുമല്ല മാതൃഭൂമി സർവേ ശരിയായാൽ താൻ മാധ്യമ പ്രവർത്തനം നിർത്തുമെന്നായിരുന്നു പുള്ളി തള്ളിയത് ഭാഗ്യം നാല് സീറ്റ് കൂടി ഇടതുമുന്നണി കരസ്ഥമാക്കിയിരുന്നുവെങ്കിൽ മാതൃഭൂമിയുടെ നൂറ്റി നാല് മുതൽ നൂറ്റി ഇരുപത് വരെയുള്ള സീറ്റുകൾ എന്ന സർവേ അങ്ങ് ശരിയായനെ തള്ളുകളൊക്കെ ആവാം പക്ഷേ അതിനൊരു പരിധിയുണ്ട് ഉറച്ച വാക്കുകളിൽ ഉറച്ച ആത്മവിശ്വാസത്തിൽ തുടർഭരണമില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ചു ആവർത്തിച്ചു പറയുന്നത് കേട്ടാൽ തോന്നും ഇദ്ദേഹം ഇതിനു മുമ്പ് വോട്ടെങ്ങാൻ വേണ്ടി നോക്കിയായിരുന്നു എന്നത് പല കണക്കുകളും നിരത്തി കൂട്ടിയും കിഴിച്ചുമൊക്കെ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് റിസൾട്ടിനെ കീറി പരിശീലിച്ചപ്പോൾ ഇദ്ദേഹം കരുതിയിരുന്നില്ല ഈ മാതിരി തിരിച്ചടി ലഭിക്കുമെന്ന് പാവ നമ്മുടെ ചെന്നിത്തല സാറൊക്കെ മറുനാടിന്റെ ഈ സർവേ കണ്ട് മന്ത്രിസഭ തന്നെ രൂപീകരിച്ചതാണ് പറഞ്ഞിട്ട കാര്യം എല്ലാം വെറും പാചകമടിയാണെന്ന് മനസ്സിലായിരുന്ന ഇന്നലെയാണ് ഇതാണ് ചേട്ടാ പറയുന്നത് തോക്കിൽ കയറി വെടിവെക്കരുതെന്ന് തിരഞ്ഞെടുപ്പ് ഫലമൊക്കെ വന്ന് ആ റിസൾട്ടുകൾ പരിശോധിച്ച് വിലയിരുത്തിയാൽ പോരായിരുന്നോ ഇത് വലിയ ആളാവാൻ പോയതല്ലേ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം വാർത്ത വായിക്കാനിരിക്കുന്ന ആ ചേട്ടൻ്റെ മോന്ത കണ്ട് സത്യം പറഞ്ഞ സങ്കടം വന്നു ആ ചൂലിയ ചിരി കടിച്ചൊതുക്കി മുഖത്ത് വന്ന ഇളിഭ്യത മറച്ചു പിടിച്ച് വാർത്ത വായിക്കുന്നത് കാണുമ്പോൾ ചിലപ്പോൾ ആ പിണറായി വിജയൻ സാർന്ന് ഒരു തോന്നി കാണും തോറ്റു കൊടുത്താൽ മതിയായിരുന്നു എന്ന് എന്തായാലും സംഭവം കലക്കി ചേട്ടൻ്റെ അത്രയും മാധ്യമ പ്രവർത്തനത്തിൽ അനുഭവം ഒന്നും നമുക്കില്ല പാവങ്ങളാണ് എന്നാലും ഒരു ഉപദേശമുണ്ട് ദയവചെയ്ത് ഇങ്ങനെ തോക്കിൽ കയറി വെടിവെക്കുന്നത് ആ ചമ്മിയും മോന്തയുമായിരുന്നു വാർത്ത വായിക്കുന്നത് കാണുമുള്ള സങ്കടം കൊണ്ട് പറഞ്ഞതാണ് സത്യം